തണ്ണീർക്കൊമ്പൻ എന്ന ആനയുടെ ഏതാണ്ട് അവസാനത്തെ ജീവനുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇത് 2-ാം തീയതി വെള്ളിയാഴ്ച സുൽത്താൻ ബത്തേരി പട്ടണത്തിലൂടെ ആനയെ ഏതാണ്ട് 11:30 കൊണ്ടുപോയപ്പോൾ ഉള്ള വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നിന്ന് വളരെ കൃത്യമായിട്ട് ആന പൂർണ്ണ ആരോഗ്യവാനായി തന്നെയാണ് എലിഫൻസ് ആംബുലൻസിൽ പോയിരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പോകുന്ന വഴിയിൽ തന്നെ ആന ചെരിഞ്ഞു എന്ന് പറയുന്നതെല്ലാം തെറ്റാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ CCTV ദൃശ്യങ്ങൾക്ക് ശേഷം അധികം വൈകാതെ തന്നെ ആന മുത്തങ്ങ വനത്തിലും പിന്നെ അതുപോലെ തന്നെ ബന്ദിപ്പൂർ വനത്തിലും കയറിയിട്ടുണ്ടാകും. ഈ വീഡിയോയിൽ നിന്ന് വളരെ കൃത്യമായിട്ട് പൂർണ്ണ ആരോഗ്യവാനായിരുന്നു ഈ ആന എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വനംവകുപ്പിൻ്റെ ഇതിലുള്ള പ്രത്യേക കരുതലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ ആനയെ ആനയുടെ ബന്ദിപ്പൂരിലേക്ക് എത്തിച്ചത്. തന്നെയുമല്ല ആന പൂർണ്ണ ആരോഗ്യവാനായിട്ട് സുൽത്താൻ ബത്തേരി പട്ടണത്തിലൂടെ പാസ് ചെയ്തു പോയി എന്നതിൻ്റെ ദൃക്സാക്ഷികളും ഉണ്ട്. തണ്ണീർക്കൊമ്പൻ എന്ന് പറയുന്ന ഈ ആന ചെരിഞ്ഞതിന് ശേഷം കേരളത്തിലും കർണാടകത്തിലുമുള്ള ഒരുപാട് മൃഗസ്നേഹികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ കോടതിയിൽ കേസുമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇവർ ഈ ചെയ്യുന്നത് എലിഫന്റ് ആസ് എ സ്പീഷീസിന് ഒട്ടും നല്ലൊരു കാര്യമല്ല. അതിന് കാരണം എന്ന് പറയുന്നത്, ഇവര് ഇങ്ങനെ കോടതിയിൽ കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ വനം വകുപ്പ് ഇൻ ഫ്യൂച്ചർ ആനയെ ട്രാങ്കുലൈസ് ചെയ്യുന്നതിനോ കടുവയെ മയക്കൂടി വെക്കുന്നതിനോ വിമുഖത കാണിക്കും. അങ്ങനെ വിമുഖത കാണിച്ചാൽ ജനങ്ങൾ എന്ത് ചെയ്യും? ജനങ്ങൾ CRPC 133 പ്രകാരം ഈ ആനയെ കൊല്ലാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടും. ഇതാണ് CRPC CRPC 133(1)(f) അപകടകാരിയായ ഏത് മൃഗത്തെയും, വളർത്തുമൃഗമായാലും കൊള്ളാം വന്യമൃഗമായാലും കൊള്ളാം, അതിനെ ജില്ലാ കളക്ടർ എന്ന എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അധികാരം ഉപയോഗിച്ച് കൊല്ലാൻ ജില്ലാ കളക്ടർക്ക് ഉത്തരവിടാം എന്ന് തന്നെയാണ് പറയുന്നത്. വൈൽഡ്ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലെ 11(2)ലും പറയുന്നത് ഒരു മൃഗത്തെ ഗുഡ് ഫെയ്ത്ത്, അതായത് നല്ല ഉദ്ദേശം കാരണം കൊല്ലുന്നത് കുറ്റകരമല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടറെ 133 എന്ന് പറയുന്നത് ലീഗലി സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ തന്നെയാണ്. അത് ചലഞ്ച് ചെയ്യപ്പെടാൻ സാധിക്കില്ല. അതായത് സ്വന്തം ജീവൻ അപകടത്തിലാകുകയും അധ്വാനിച്ചുണ്ടാക്കിയ കൃഷി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആന, കടുവ, പുലി തുടങ്ങിയ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ സംസ്ഥാന വൈൽഡ്ലൈഫ് വാർഡന് അധികാരം ഇല്ലാതിരിക്കുകയോ അതിന് നിബന്ധനകൾ വരികയോ ചെയ്താൽ ജനങ്ങൾ നേരെ ജില്ലാ കളക്ടറോട് 133 പ്രയോഗിക്കാനായിരിക്കും ആവശ്യപ്പെടുക. അതിനും ജനങ്ങളും ജനപ്രതിനിധികളും കൂടെ നിന്ന് തീർച്ചയായിട്ടും 133 പ്രയോഗിക്കാൻ ജില്ലാ കളക്ടറെ ഫോഴ്സ് ചെയ്യും. ജില്ലാ കളക്ടർ 133 പ്രയോഗിച്ച് മൃഗങ്ങളെ കൊല്ലാൻ ഇടവരികയും ചെയ്യും. അതായത് സംസ്ഥാന വൈൽഡ്ലൈഫ് വാർഡന് നിയമപ്രകാരം ഉപയോഗിക്കാൻ പറ്റുന്ന നിയമങ്ങളിൽ നിന്ന് ചീഫ് വൈൽഡ്ലൈഫ് വാർഡനെ തടസ്സപ്പെടുത്തിയാൽ ഒരു മൃഗത്തെ, സ്പീഷീസിനെ തന്നെയായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. അതായത് ഈ മൃഗസ്നേഹികൾ ഇപ്പോൾ ഈ കോടതിയിൽ പോകുന്നത് ഒരു കാരണവശാലും മൃഗങ്ങൾ ഒരു സ്പീഷീസിന് അഭികാമ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി 133 പ്രയോഗിക്കുന്നതിൽ നിന്നും ജില്ലാ കളക്ടറെ വിലക്കുകയോ കോടതിയിൽ പോയി കേസ് കൊടുത്ത് വിലക്കുകയോ ചെയ്താൽ ജനങ്ങൾ തീർച്ചയായും നിയമം കയ്യിലെടുക്കും. നിയമത്തിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് ജനങ്ങൾ ഇപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതും മറ്റും. നിയമത്തിൽ വിശ്വാസമില്ലാത്ത സ്ഥിതി വരികയാണെങ്കിൽ ജനങ്ങൾ നിയമം കയ്യിലെടുത്ത് തുടങ്ങും. ഈ വിഷയത്തിൽ ഇപ്പോൾ തന്നെ ജനവികാരം മാറി വരുന്നുണ്ട്. CPM പ്രവർത്തകന്റെ ഒരു ഓഡിയോ നമുക്കൊന്ന് കേട്ടുനോക്കാം. വരും നാളുകൾ എന്ന് പറയുന്നത് കടുത്ത വേനൽ വരുന്നതോടുകൂടി കാട്ടിൽ ഭക്ഷിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലാതെ വരുന്ന മൃഗങ്ങൾ മുഴുവൻ ഇങ്ങോട്ടേക്ക് വരും. അത് വയനാട്ടിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കും. ആ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന സമയത്ത് വയനാടൻ ജനത ഇതിൽ കൂടുതൽ പ്രതികരണവുമായി മുമ്പോട്ട് വരുമെന്നതാണ് അനുഭവം തെളിയിക്കാൻ പോകുന്നത്. അപ്പുറം വരുന്ന ജനതയുടെ മുമ്പിലേക്ക് ഇത്തരം പ്രകൃതി സ്നേഹികൾ കടന്നു വരുന്നത് ആലോചിച്ച് കടന്നു വന്നിട്ടില്ലെങ്കിൽ ജനത്തിന് എല്ലാ കാലവും ജനം സംയമനം പാലിച്ച് പോയിക്കൊള്ളണമെന്നില്ല. അവൻ ചിലപ്പോൾ അവൻ ആയുധങ്ങൾ കയ്യിലെടുത്തേക്കാം, നിയമത്തെ ലംഘിച്ചേക്കാം, പല രൂപത്തിലും അവൻ പ്രതികരിച്ചേക്കാം. ഇപ്പം തന്നെ പ്രാകൃതമായ രൂപത്തിലേക്കുള്ള ഇടപെടലുകൾ അനിവാര്യമായി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പുൽപ്പള്ളിക്കാർ 2 കിലോ പോത്തിറച്ചി വാങ്ങി അതിനകത്ത് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കൈകാര്യം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അത് പൂതാടിയിലും മാത്രം, പുൽപ്പള്ളി മാത്രമല്ല പൂതാടിയിലും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ആലോചിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണു തുറക്കേണ്ട ഭരണകൂടം എവിടെയാണോ ഇരിക്കുന്നത് അവർ കണ്ണു തുറക്കും. നിയമം എന്ന് പറയുന്നത് ലംഘിക്കാനുള്ളത് കൂടിയാണ്. നിയമം അനുസരിക്കാനുള്ളത് മാത്രമല്ല, മനുഷ്യന് അനുകൂലമായിട്ടല്ല നിയമമെങ്കിൽ അതിനെ ചിലപ്പോൾ ലംഘിക്കേണ്ടി വരും. അങ്ങനെ ലംഘിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് നടന്ന് ഇവിടം വരെ എത്തിയിട്ടുള്ളത് എന്നതും കൂടി തിരിച്ചറിയണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
നിലവിലെ സാഹചര്യത്തിൽ തന്നെ വനം വകുപ്പ് മൃഗങ്ങൾ നാട്ടിലിറങ്ങുമ്പോൾ വേണ്ടത് ചെയ്യുന്നില്ല എന്നും കടുവ നാട്ടിലിറങ്ങുമ്പോൾ ആദ്യ ദിവസം തന്നെ കൂട് വയ്ക്കുന്നില്ല എന്നും വളരെ താമസിച്ച് മാത്രമാണ് ഓർഡർ ഇടുന്നത് എന്നും പരക്കെ ആക്ഷേപമുണ്ട്. അങ്ങനെ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ മൃഗസ്നേഹികൾ കോടതിയിൽ പോയി വനം വകുപ്പിൻ്റെ നടപടികൾ ഇനിയും അമാന്തം വരുത്തിയാൽ അത് മൃഗങ്ങൾക്ക് ഒട്ടും നല്ലതായിരിക്കില്ല എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്നും അതുപോലെ തന്നെ CRPC നിന്നും ശ്രീ ജയൻ്റെ ഓഡിയോയിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുള്ള മൃഗസ്നേഹികൾ വനം വകുപ്പിനെ സപ്പോർട്ട് ചെയ്യുകയും ജനങ്ങൾക്ക് ശല്യമുണ്ടാകുന്ന മൃഗങ്ങളെ പിടിച്ചു മാറ്റാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം.